പിണറായി എഡ്യൂക്കേഷണൽ ഹബിന്റെ ശിലാസ്ഥാപനം ആഗസ്റ്റ് 23 രാവിലെ 10 പിണറായി കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. പിണറായി കൺവെൻഷൻ സെന്ററിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ അധ്യക്ഷനായി. കെ പ്രദീപൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാജീവൻ, എൻ കെ രവി, കെ ഗീത, ടി സജിത, എ വി ഷീബ, കെ പി ലോഹിതാശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ ഡയറക്ടർ ഡോക്ടർ സാബു, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഡയറക്ടർ ഡോക്ടർ അനൂപ് കുമാർ, പ്രോജക്ട് ഹെഡ് മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ചെയർമാനായും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ ജനറൽ കൺവീനറുമായി 75 സംഘാടക സമിതിക്ക് രൂപം നൽകി. 13 സ്ഥലത്ത് 275 crore ചിലവിലാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് യാഥാർത്ഥ്യമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഒരാളെങ്കിൽ അത് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണം ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും നമ്മുടെ സ്വപ്നം സർക്കാർ കണിക്കുമെന്നും പൂർണ്ണമായും എനിക്ക് ഉറപ്പുണ്ട്. കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ എഡ്യൂക്കേഷൻ ഹബ്ബ് സർവകലാശാലയുടെ തന്നെ മറ്റൊരു ഞങ്ങൾ മെന്റർ ചെയ്ത് കുറെ സ്ഥാപനങ്ങൾ ഞങ്ങൾ മെന്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മറ്റ് സ്ഥാപനങ്ങളെയും മെന്റർ ചെയ്ത് അവരെയും ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഈ എഡ്യൂക്കേഷൻ ഹബിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ബ്രണൻ കോളേജ് ഇപ്പം മാറിയുള്ള ക്യാമ്പസ് ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കേണ്ടത്.